ഹായ്, നമസ്കാരം. ഞാൻ വിജിൻ. ചെമ്മീനും പയറും ഉപയോഗിച്ചിട്ട് നല്ലൊരു തോരനാട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഒരുപാട് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനുശേഷത്തെ ഇപ്പോഴാണ് കഴിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ, ഇതിൻ്റെ ഒരു ടേസ്റ്റില്ലേ, അത് ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ ഉഫ്, വല്ലാത്തൊരു നൊസ്റ്റാൽജിയും വല്ലാത്തൊരു ടേസ്റ്റും തന്നെയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ചെമ്മീൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ പയറെന്ന് കേട്ടോ പറയാം. ഇത് നല്ല നാടൻ പയർ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ചെമ്മീനേക്കാട്ടും കൂടുതൽ പയറെടുക്കുക. ചെമ്മീൻ അരക്കിലോ വാങ്ങിച്ചത്, കഴുകി വൃത്തിയാക്കിയപ്പം 400 ഗ്രാം ഉണ്ടാവും. ഇത് രണ്ടും കൂടി നമ്മളിതേ ഇതുപോലൊരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെമ്മീനും പയറും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. പയറും ചെമ്മീനും ഇതുപോലെ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടിയും ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളവും കൂടി ചേർക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല പൊലിന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ വേണം. അങ്ങനെ നമ്മളൊരു 7-8 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളത്തിന് പുറമെ ചെമ്മീൻ നിന്നൊക്കെ ഒരിത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പയറ് നല്ലപോലെ വെന്ത്, ചെമ്മീനും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി വെക്കുക. ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ, അത് അവിടെ നിന്നോട്ടെ. ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വറ്റി കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കുക. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിടുക. 1 തണ്ട് കറിവേപ്പിലി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൽ ഇഞ്ചി വേണ്ട കേട്ടോ. വെളുത്തുള്ളി ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, ഞാനൊരു 10 ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുഞ്ഞുള്ളിയൊക്കെ നല്ല പോലെ ദേ ഈ കാണുന്ന രീതിയിലൊന്ന് വഴന്നു വരണം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ ആട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ എരിവൊന്നും വേണ്ടാന്നുള്ളവർക്ക് 1 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ ഈ കളറിലേക്ക് ഇങ്ങോട്ട് വരണം. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ആ കാശ്മീരി മുളക് പൊടിൻ്റെയൊക്കെ ഒരു പച്ച മണക്കം ഒന്ന് മാറി എണ്ണ വീണ്ടും നല്ല പോലെ തെളിഞ്ഞ് ഈ ഒരു പാകത്തിൽ കിട്ടണം കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെമ്മീനും ചെറുപയറും ഇങ്ങനെ ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട, ഇത് മാത്രം മതി. ഇനി നമുക്കിത് നല്ല ചൂട് ചോറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് കൂട്ടി കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ. ഓഹ്, പണ്ട് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പം ചോറ്റുപാത്രത്തിൻ്റെ സൈഡിലിട്ട് തരുന്ന ആ ഒരു ഓർമ്മയൊക്കെ കേട്ടോ വീണ്ടും തെളിഞ്ഞു വരികയാണ്. സംഭവം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും